പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളീ ഞാനാണു ഭ്രാന്തൻ. പന്ത്രണ്ടു രാത്രി. നമസ്കാരം. ഇവിടെ എന്തോ ഒരു ഉദ്ദേശവുമായിട്ട് ഒരു കവി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അല്ല, അതിനേക്കാൾ മുമ്പ് ഒരു ചോദ്യം അങ്ങോട്ട്. പന്ത്രണ്ടാമത്തെ മകൻ അല്ലേ? എന്തോ ഒരു ഉദ്ദേശമായിട്ട് ഒരു കവി വന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വന്നതാ? ഉദ്ദേശിച്ചല്ല വന്നത്. എന്താണ് കവി ഉദ്ദേശിച്ചത് എന്നുള്ള സിനിമയിലെ നായകനാണ് ആസിഫ് അലി. സമൂഹത്തിലെ അക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ തൂലിക കൊണ്ട് പടവാൾ രചിക്കുന്ന ഒരു കവിയാണ് ഞാൻ, മനോജ് പടവാൾ. രാത്രിയായി കഴിഞ്ഞാൽ കൊടുവാൾ, പിന്നെ പൊതുവെ പറഞ്ഞാൽ എപ്പോഴും പൊതുവെ പൊതുവാൾ. ഈ തൂലിക കൊണ്ട് പ്രതികരിക്കാൻ കാരണം എന്ത്? ആദ്യം ശരീരം കൊണ്ടായിരുന്നു പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഒരു 4 മാസം ബോധമില്ലാതെ ആശുപത്രി കിടന്നതിന് ശേഷം തൂലിക കൊണ്ട് പ്രതികരിക്കുന്ന നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടാ, മനുഷ്യന്റെ അസഹിഷ്ണുതക്കെതിരെ ഞാൻ എഴുതിയ ഒരു കവിതയുടെ ചൊല്ലാം. കണ്ണട. എല്ലാവരും എന്താ കണ്ണടച്ചോണ്ടിരിക്കുന്നത്? താനല്ലേ കണ്ണടക്കാ പറഞ്ഞു? അയ്യോ, അത് ആ കണ്ണടയല്ല, ഇത് കന്നഡ കവിത. കന്നഡ. അപ്പൊ എന്റെ കന്നഡ കവിത ഒന്ന് ഞാൻ സ്വന്തമായിട്ട് എഴുതിയാണ്. പട മംഗളാരതി ദേവ തന്നു പഴകിതേ, മംഗളാരതി ദേവ ഹിന്ദു പിളകിതേ, ഹിന്ദി ജയ ജയ മന്ദള ചന്ദനം തീതേ, കളകള 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 നീരു ഉള്ളൂ, കളകള 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 നീരു കളകള കളകള. എങ്ങനെയുണ്ട് കവിത? നന്നായിട്ടുണ്ട്. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു മുകേഷേട്ടാ. അല്ല, കവിത കേട്ടപ്പോ കൊള്ള ഒരു താളമുണ്ട്. പക്ഷെ എന്താണ് ഈ കവി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഉദ്ദേശം വേറൊന്നുമല്ല, കാവേരി നദീജല പ്രശ്നം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കളകള 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 നീരുക്കുള്ളു കള കളകള വെള്ളം ഒഴുകുന്നത്. ശരിക്കും ഞാൻ ഈ കവിത എഴുതിയത് കർണാടകയുടെയും തമിഴ്നാടിന്റെയും ബോർഡറിൽ ഇരുന്നായിരുന്നു. ഈ കവിത ഇറങ്ങി അന്ന് തന്നെ കർണാടക നിന്ന് കത്തി. തമിഴ്നാട്ടിൽ ഒരു 8-10 ലോറി ബസ് കൂട്ടത്തോടെ കത്തി. ഞാൻ ഉദ്ദേശിച്ചത് ഈ തമിഴ്നാടിന് കർണാടക വെള്ളം കൊടുക്കാനായിരുന്നു. അല്ല, അവരെന്താണ് ഉദ്ദേശിച്ചത്? അവരുദ്ദേശിച്ച എന്നെ കത്തിക്കാനായിരുന്നു. അല്ല, മനോജിലെ കവി ഉദ്ദേശിച്ചത് പക്ഷെ ആ കവിതയിൽ വന്നിട്ടില്ല. വന്നില്ലേ? ഇതാ കുഴപ്പം. നിങ്ങളിപ്പോഴുള്ള ഈ സമൂഹം മറ്റു കലാകാരന്മാരെ വളർത്തില്ല. ഇപ്പൊ തന്നെ ഞാനൊരു കവിത എഴുതിയിട്ട് ഒരു പത്രം ഓഫീസിൽ ചെന്നു. ഇതൊന്ന് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞ പോലെ നിന്റെ സൃഷ്ടി ശരിയല്ല. അല്ല, അവർ എന്താ പറഞ്ഞത് വ്യക്തമായിട്ട്? നിന്റെ സൃഷ്ടി ശരിയല്ലെന്ന്. അല്ല, നിന്റെ സൃഷ്ടി ശരിയല്ലെന്നാണോ നിന്നെ സൃഷ്ടിച്ചത് ശരിയല്ലെന്നോ? വ്യക്തമായി കാണുന്നു. ചേട്ടാ, ചേട്ടന്റെ ഈ ആധാരം എന്നുള്ള കവിത വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിച്ചിട്ടില്ല? ആസിഫ് വായിച്ചിട്ടുണ്ടോ? അയ്യോ, ഇല്ല. ഇല്ല. രാഷ്ട്രം വെച്ചിട്ടുണ്ടോ? വഴിയാധാരാണോ? അതല്ല, ആധാരം. വൈച്ചറില്ല? കരഞ്ഞു പോകും. ഞാൻ തന്നെ എത്ര പ്രാവശ്യം കരഞ്ഞു അറിയാമോ? അത്രയും ഫീൽ ചെയ്യൂ. അല്ല, ഫീൽ ചെയ്യണേന്റല്ല, ഞാനിതൊരു 2 ലക്ഷം കോപ്പി അടിച്ചിരുന്നേ. ഒരൊറ്റ കോപ്പി പോലും ഒരു പട്ടിച്ചാത്തം പോലും മേടിച്ചിട്ട് പോയില്ല. അവസാനം വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് ഞാൻ ഇത് കടമൊക്കെ തീർത്തത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കരയാറുണ്ട്. പക്ഷെ എന്തൊക്കെ ഉണ്ടായാലും ഞാൻ തളരില്ല. ചിലരിങ്ങനെയാ, എത്ര കൊണ്ടാലും പഠിക്കില്ല. ഇപ്പൊ ഞാൻ സമൂഹത്തിലെ വിലക്കയറ്റത്തിനെതിരെ ഒരു കവിത എഴുതിയിരുന്നു, കേൾക്കണോ? ജസ്റ്റ് ഫോർ ലൈൻ. ഓക്കെ. പാട്ടി പട്ടി, പാതിരാക്കി കുരയ്ക്കുന്ന പട്ടി, യജമാനെ കാണുമ്പോൾ വാലാട്ടുന്ന പട്ടി, അതിഥികൾ വരയ്ക്കുമ്പോൾ കുരയ്ക്കുന്ന പട്ടി, ചട്ടിയിൽ തലയിട്ട് തട്ടിയും മുട്ടിയും പൊട്ടിക്കല്ലേ പട്ടി, എട പട്ടി പേ പട്ടി, ഞാൻ കണ്ടറാ പട്ടി ക്രോസാണ പട്ടി. എന്താണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? വിലക്കയറ്റത്തെ കുറിച്ച്. വിലക്കയറ്റത്തെ കുറിച്ച്? ആ, അതിന് വിലക്കയറ്റം പട്ടി കവിതയായിട്ട് എന്ത് ബന്ധം? ബന്ധമുണ്ടാ വരുത്, എന്നാലും അവാർഡ് കിട്ടുള്ളൂ. ബന്ധപ്പാടില്ല. മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. മനോജേ, മനോജിന്റെ ഈ കവിത കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആർട്ടിച്ച് ഫിറ്റായി ആരോ എഴുതിയതുപോലെ തോന്നും. സത്യം. അങ്ങനെ അങ്ങനെ കളിയാക്കരുത്. സമൂഹത്തിലെ പല കവികളും മദ്യപിച്ച് പുകവലിച്ചിട്ടൊക്കെ ആയിരിക്കും കവിതകൾ എഴുതുന്നത് എന്ന ഞാൻ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. മുഖചേഷ ഒരിക്കലും കൂട്ടരുത്. ഞാൻ പുകവലിക്കില്ല, മദ്യപിക്കില്ല, മുറുക്കില്ല, ഹാൻഡ്സ് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല. അയ്യോ, ഇതൊക്കെ കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാണ്. പിന്നെ ഇതെങ്ങനെ സാധിക്കുന്നു? ഉള്ളി പെത്തടിന്. ഇതാണ് കവി ഉദ്ദേശിച്ചത്. സന്ത ഭാരതി അകന്തള ഭാരതി,